Welcome back to Zach's Varieties. ഞങ്ങളിന്നെ ഒരു അറേബ്യൻ സ്റ്റൈലിൽ ഒരു ചിക്കൻ പൊരിക്കാൻ പോകും. ചിക്കൻ പൊരിക്കില്ല, ചിക്കൻ എന്താണ് പറയാ, കബാബ്. ചിക്കൻ കബാബ് അല്ലേ, ചിക്കൻ ഗ്രില്ല്. അതും ഞങ്ങൾ വയനാട്ടിൽ റിസോർട്ടിൽ എന്താ ചെയ്തത്. അപ്പൊ ഒരു ഓപ്പൺ പ്ലേസ് ആണ് ഈ സംഭവം. അപ്പൊ ഈ സംഭവം ഇപ്പൊ ഞങ്ങള് കരി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ മുഴുവനായിട്ട് കാണണം. അടിപൊളി എപ്പിസോഡാണ്. പിന്നെ എന്റെ പഴയ പിന്നെ വെറൈറ്റി ഫുഡിന്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട്, അത് കാണാൻ മറക്കരുത്. ഇത് ഞങ്ങളൊരു ഓപ്പൺ പരിപാടിയാണ്. സ്വിമ്മിംഗ് പൂൾ ഒക്കെ ഉണ്ട്. ആ സ്വിമ്മിംഗ് പൂൾ കാണിച്ചത് ഇത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയ ചിക്കനെ 8 പീസാക്കി മുറിച്ച് അതിനെ വരിഞ്ഞിട്ട് അതിൽ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറുനാരങ്ങ, സുർക്ക, ഉപ്പ്, ഈ 6 ഐറ്റം പുരട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു 4 മണിക്കൂർ വെച്ചിട്ട് ഉള്ള ഒരു സാധനമാണ്. ഇതിനെ ഒരു ഗ്രില്ലിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുകയാണ്. ഇതിനി ചൂടാനുള്ള പരിപാടിയാണ്. ഈ മസാല പുരട്ടിയെങ്കിലാണ് അതിനൊരു അറബിക് ടേസ്റ്റ് കിട്ടുക. ഇനി ഇതിനെ ചൂടാനുള്ള പരിപാടിയാണ്. ഇത് നമ്മൾ താമസിക്കുന്ന വയനാട്ടിലെ റിസോർട്ടിൽ തന്നെയാണ് ഈ സൗകര്യങ്ങളൊക്കെ ഉള്ളത്. അവരെ വക ഉണ്ട്, അവിടെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിക്കനും കരിയും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവന്ന് തരും. ഇത് കുറച്ച് ചിരട്ടിയും മണ്ണെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ കത്തിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് കത്തിയിട്ട് ഇതിങ്ങനെ കനലായി വരണം. കനൽ വന്ന് കഴിഞ്ഞ ശേഷമുള്ള പിന്നെയുള്ള നമുക്ക് ഇതിനുള്ള സാധനം വെക്കാൻ പറ്റും. അല്ലാണ്ട് തീ ഇങ്ങനെ ആളി കത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ സാധനം ഒരിക്കലും വെച്ചു വരരുത്. അപ്പോൾ നമ്മുടെ സാധനം കരിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കംപ്ലീറ്റ് ഇങ്ങനെ ആയിട്ട് ഇതുപോലെ നിൽക്കണം കനലിൽ. ഈ കനലിൽ ഇങ്ങനെ വന്നിട്ട് ഇനി സാധനം വെക്കണം. അപ്പോൾ നമ്മൾ ഇത് സാധനം വെക്കാൻ പോവാണ്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചു. ഇനി ഇതുമെന്ന് ഇങ്ങനെ നെയ്യ് ഊരി വരും. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് പാളും. അങ്ങനെ പാളി ആ പ്രശ്നമൊന്നുമില്ല. പിന്നെ അങ്ങോട്ട് ശരിയായി കിട്ടിക്കോളും. ഈ കനലിലങ്ങനെ നിൽക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അത് മറച്ച് വെക്കുക. ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അങ്ങോട്ടൊന്ന് ജാമായി നിൽക്കും. ഇതതിനൊരു സൂപ്പറാണ്. വീണൊന്നും പോവില്ല. ഒരു സെക്യൂരിറ്റിയാണ് ഇത്. കോഴി ചുടാൻ നമ്മൾ അസിസ്റ്റൻ്റുമാരെ ഏൽപ്പിച്ച് അങ്ങോട്ട് പോന്നതാണ്. വയനാടിൻ്റെ രാത്രിയിലെ തണുപ്പിന് കോഴി ചുടുകയെന്ന് പറഞ്ഞാൽ നല്ല സംഭവമാണ്. ഇനി ഭക്ഷണം കഴിക്കണം. ചുടൽ നല്ല അടിപൊളിയാണ് സംഭവം. സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ പോയി വന്നപ്പോഴത്തേക്ക് ഒരു ഭാഗം ശരിയാക്കി, ഇനി മറ്റൊരു ഭാഗം മറച്ചിടണം. അങ്ങനെ മൊത്തം ചെയ്യണം. ഇപ്പം ഏകദേശം ഒരു ബ്ലാക്ക് കളറായി വരുന്നുണ്ട്. ഈ കാലിൻ്റെ അവിടുന്ന് ഇങ്ങനെ ഇറച്ചി ഇങ്ങനെ വിട്ടുനിന്ന് വരും. അപ്പോഴാണ് അത് ബന്ധു എന്ന് അറിയാൻ കഴിയുക. ഇതിൻ്റെ സൈഡിലൊരു ഫാനും തിരിയുന്നുണ്ട്. അപ്പോഴാണ് ഒരു കനലൊന്ന് കിട്ടുക. പലരും ഇതിൻ്റെ മണം പിടിച്ചിട്ടിങ്ങനെ ഇതിൻ്റെ പരിസരത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം ഇനി ഒരു 2-3 സെറ്റും കൂടി ഉണ്ട് ചുടാൻ. ഇപ്പോൾ ഒരു സെറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൂടെ സ്വല്പം വെളിച്ചം അങ്ങനെ ഒഴിക്കുകയാണ്. അതായത് നമ്മളിത് അടുപ്പം നിൽക്കുന്ന സമയത്ത് സ്വല്പം വെളിച്ചം അടിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇപ്പം മാറ്റുകയാണിത്. ഇനി അടുത്ത സെറ്റ് വെച്ചിട്ടുണ്ട്. ഈ സെറ്റും ഏകദേശം ആയിട്ടുണ്ട്. അപ്പം അതും ഇനി എടുത്ത് പുറത്ത് വെക്കണം.
ഇപ്പൊ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്രഷ് പൊറോട്ടയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ എല്ലാരും കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാനും ഇനി കഴിക്കാൻ പോവാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.